നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിന്നക്കനാലിൽ നിന്ന് കാട് മാറ്റിയ അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ. രാവിലെ മഞ്ചോലയിലെ എസ്റ്റേറ്റിന് സമീപത്തായാണ് അരിക്കൊമ്പൻ എത്തിയത്. 2000-ത്തോളം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണിത്. നിലവിൽ അരിക്കൊമ്പനെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് 25 കിലോമീറ്ററോളം സഞ്ചരിച്ചതായി തമിഴ്നാട് വനവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് അരിക്കൊമ്പൻ ഇത്രയും ദൂരം താണ്ടിയത്. ഇന്നലെ രാത്രി മാത്രം അരിക്കൊമ്പൻ 10 കിലോമീറ്റർ സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. അരിക്കൊമ്പൻ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കുതിരവട്ടിയിലാണ്. ഈ പ്രദേശം സംരക്ഷിത വനമേഖലയാണെന്നാണ് തമിഴ്നാട് വനവകുപ്പ് പറയുന്നത്. എന്നാൽ അരിക്കൊമ്പൻ കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ലെന്നും തമിഴ്നാട് വനവകുപ്പ് പറയുന്നു. കേരളത്തിലേക്കുള്ള വഴി ചെങ്കുത്തായ പ്രദേശമായതുകൊണ്ട് കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെന്നാണ് വനവകുപ്പ് പറയുന്നത്. ആനക്കൂട്ടത്തിൽ നിന്നാകുന്ന കാട്ടാന അരിക്കൊമ്പൻ ഒറ്റയ്ക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ ആരംഭിച്ചതായും സൂചന. തമിഴ്നാട്ടിലെ മാഞ്ചോലയിലെ എസ്റ്റേറ്റിലെത്തിയ അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 25 കിലോമീറ്റർ സഞ്ചരിച്ചതായിട്ടാണ് തമിഴ്നാട് വനവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ജൂണിൽ തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് അരിക്കൊമ്പൻ 2000-ത്തോളം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമായ മാഞ്ചോലയിലെ എസ്റ്റേറ്റിലെത്തിയത്. ദീർഘദൂരം സഞ്ചരിക്കാൻ ആരംഭിച്ചെങ്കിലും അരിക്കൊമ്പൻ കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകൾ തള്ളുകയാണ് തമിഴ്നാട് വനവകുപ്പ്. കാട്ടാന അരിക്കൊമ്പൻ കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത ഇല്ലെന്നും തമിഴ്നാട് വനവകുപ്പ് അറിയിച്ചു. അരിക്കൊമ്പൻ ഇപ്പോഴും തമിഴ്നാട് വനമേഖലയിലാണ് ഉള്ളതെന്നും തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീനിവാസ റെഡ്ഡി വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആന കേരളത്തിലേക്ക് എത്തുമെന്ന ആശങ്ക വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അരിക്കൊമ്പൻ മാഞ്ചോല പ്രദേശത്ത് തന്നെയാണുള്ളത്. പ്രത്യേക നിരീക്ഷണ സംഘം ആനയെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. ആന പ്രകോപിതനാകുകയോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ലെന്നും ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു. വനമേഖലയായ മാഞ്ചോലയിൽ 5 ഗ്രാമങ്ങളിലായി 2000-ത്തോളം തൊഴിലാളികളാണ് താമസിക്കുന്നത്. വനത്തിനുള്ളിൽ തന്നെയുള്ള പ്രദേശമാണിത്. അരിക്കൊമ്പനുള്ള കളക്കാട് മുണ്ടൻതുറൈ പ്രദേശത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ആന കേരളത്തിലെത്താതിനുള്ള സാധ്യത തള്ളിക്കളയുന്നുണ്ട്. കേരളത്തിന്റെ ഭാഗത്തേക്ക് ആനയ്ക്ക് മുന്നോട്ട് എത്താനാവില്ല. ഇനിയുള്ളത് ചെങ്കുത്തായ പ്രദേശങ്ങളാണ്. കയറ്റവും ഇറക്കും ധാരാളമാണ് ഇവിടെ. ചിന്നക്കനാലിലെയോ കമ്പത്തെയോ സമാനമായ സാഹചര്യമല്ല ഇവിടെയുള്ളത്. അതിനാൽ ഈ മേഖലയിലൂടെ സഞ്ചരിച്ച് അരിക്കൊമ്പൻ കേരളത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരാശങ്കയും വേണ്ടെന്ന് തമിഴ്നാട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കിയതിനെ തുടർന്ന് കേരള വനവകുപ്പ് പിടികൂടിയ കാട് കടത്തിയ അരിക്കൊമ്പൻ തമിഴ്നാട് കമ്പം തേനി ജനവാസ മേഖലയിലും ശല്യമുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് തമിഴ്നാട് വനവകുപ്പ് പിടികൂടിയ തിരുനെൽവേലി ജില്ലയിലെ മുണ്ടൻതുറയെ കടുവ സങ്കേതത്തിൽ തുറന്നുവിടുകയായിരുന്നു. അതേസമയം ആനയെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ ഇവിടെ തുടരുകയാണ് അരിക്കൊമ്പൻ പ്രേമികൾ. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 22 ഹർജി പരിഗണിക്കുമെന്നാണ് വിവരം. നിരവധി ആനിമൽ സംഘടനകളാണ് അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരുന്നത്.